നമസ്കാരം, മർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാവരും ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നു പറഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു കാണും ഐഫോൺ ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെ. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനും നിങ്ങളും എല്ലാവരും ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നലെ ഞാൻ ഫ്ലിപ്കാർട്ട് എടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നോക്കിയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് ടോപ്പ് ഓഫർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങാം, ഏറ്റവും ഓഫർ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി വാങ്ങാനായിട്ട് പോയി. അപ്പോൾ എനിക്കുണ്ടായ ചെറിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത മൂന്നാല് പ്രൊഡക്റ്റുകളുണ്ട്. അതെല്ലാം ഈ ടോപ്പ് ഓഫറിൽ വന്ന പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിന് ആക്ച്വലി ആ റേറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഐഫോൺ കിട്ടുമെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തിട്ട് പോകുന്നു വളരെ അമേസിംഗ് ആയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. വേറെ ആപ്ലിക്കേഷൻ ഒന്നല്ല, ഗോ പൈസ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 25 രൂപയുടെ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1500 ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊരു കീബോർഡ് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആമസോണിൽ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ആമസോണിലോട്ട് വരുന്നു. ഒന്ന് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ആമസോൺ ഓപ്പൺ ആയി വന്നു. അതിനുശേഷം നമ്മൾ ഒരു കീബോർഡ് സെർച്ച് ചെയ്ത് വാങ്ങുന്നു. നമ്മൾ സെർച്ച് ചെയ്ത് വാങ്ങി 24 to 48 hours കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഗോ പൈസ ആപ്ലിക്കേഷൻ ഉള്ളിലോട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പർച്ചേസിൽ കൂപ്പണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് ബാക്ക് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പൈസ റിട്ടേൺ നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് നിങ്ങളുടെ കൂട്ടുകാരെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു 10% നിങ്ങൾക്ക് ലൈഫ് ടൈമിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒത്തിരി ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഇപ്പോൾ ഒരു ഓഫർ ഇതിനകത്തുണ്ട്. ഈ ഒരു ഗോ പൈസയിൽ നിങ്ങൾ ഒരു ട്രാൻസാക്ഷനെങ്കിലും മിനിമം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അവർക്ക് ഇൻസ്റ്റാൾ DM ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്കി വിന്നറിന് iPhone 12 സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആക്ച്വലി ഇന്നലെ ടോപ്പ് ഓഫർ എന്ന് പറഞ്ഞ് ഫ്ലിപ്കാർട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് ഒരു നോവ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഡ്രിമ്മർ ആയിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഏകദേശം 499 to 599 വന്നു. പക്ഷേ അപ്പം പെട്ടെന്ന് കയറി വരുന്ന ആളെ സംബന്ധിച്ച് 1000 രൂപയുടെ പ്രൊഡക്റ്റ് വെട്ടിയിട്ട് 499 രൂപ എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ലാഭമായിട്ട് തോന്നും. പക്ഷേ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആദ്യം തൊട്ട് അവസാനമുള്ള പ്രൈസ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ചെക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഡ്രിമ്മറായിരുന്നു. അപ്പോൾ ഡ്രിമ്മറ് വെറും തട്ടിപ്പായിരുന്നു. അതായത് 499 രൂപേനൊക്കെ കുറവിൽ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ തന്നെ കൊടുത്ത സാധനമാണ്. ഇപ്പം 449 രൂപ ഓഫർ വന്ന് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ നോക്കിയൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്നൊരു വെജിറ്റബിൾ ചോപ്പറായിരുന്നു. ഏകദേശം 97 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എന്താണെങ്കിലും 1000 രൂപയുടെ പ്രൊഡക്റ്റ് 97 രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് വമ്പൻ ഓഫറായിരിക്കുന്നു ഓർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാതെ തന്നെ വാങ്ങിച്ചാലോ എന്ന് ഓർത്താണ്. പക്ഷേ ചുമ്മാ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് അതിന് 47 രൂപയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഓഫർ എന്ന് കേട്ടിട്ട് ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം മേടിക്കാനായിട്ട് ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് വെട്ടി 97 രൂപ എന്ന് പറഞ്ഞ് ഇട്ട് കഴിയുമ്പം ചാടി മേടിക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് 47 രൂപയ്ക്ക് ഇതിനു മുമ്പ് ഫ്ലിപ്കാർട്ടിൽ കൊടുത്തതാണ്. പിന്നീട് ഞാൻ നോക്കിയൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാറിൻ്റെ ആയിരുന്നു നോക്കിയത്. അതും ഏകദേശം 700 something റേറ്റിലാണ് ഓഫർ. 2000 രൂപ പ്രൊഡക്റ്റ് 700 something ആണ് കൊടുത്തത്. പക്ഷേ ഈ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതിൽ നോക്കുമ്പം ആപ്പിൽ നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം 500 രൂപയ്ക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ഇതിനു മുമ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കൊരു സാധനം വാങ്ങരുത്. നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ആവുള്ളൂ. ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പം ചില പ്രൊഡക്റ്റുകൾ ജെനുവിൻ ആയിട്ട് ലോ പ്രൈസ് തന്നെയാണ്. പക്ഷേ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ ഒരു മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അടിച്ചു വിടുന്നതാണ് ഓഫർ എന്ന് പറഞ്ഞാൽ. അതിന് അതിൽക്ക് ആ കൂടുതൽ പ്രൈസ് കുറവിലായിരിക്കും ആ പ്രൊഡക്റ്റ്. ഈ സെയിൽ നടക്കുന്നതിന് ഒരു മാസം മുമ്പ് എല്ലാത്തിനും വില കൂട്ടിയിടും. അതിനുശേഷം ഇപ്പോൾ സെയിൽ നടക്കുമ്പോൾ ഭയങ്കര വില കുറച്ച് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ഒരു പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വില കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗോ പൈസ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. അപ്പോൾ അതും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റിനാണെങ്കിൽ പോലും നല്ല രീതിക്ക് ക്യാഷ് ബാക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രണ്ട്
ആപ്ലിക്കേഷൻ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗോ പൈസയുടെ ആരും മറക്കേണ്ട, ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ഗോ പൈസ വഴി നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പഠിക്കാൻ നമ്മുടെ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.